ഫ്രണ്ട്സ്, ഞാനിന്ന് വളരെ വിഷമമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻട്രോ ഒന്നും പറയാണ്ട് തന്നെ ഞാൻ വരുന്നത്. അപ്പൊ ഇതിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ഇത് ഈ വീഡിയോ ഷെയറാണ്, ലൈക്കിനേക്കാളും കൂടുതൽ ഷെയറാണ്. പറ്റിയെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സമയം കളയാണ്ട്. അതായത് ലോൺ ആപ്പ്, നിങ്ങൾക്കറിയാം ഇതിന് മുമ്പ് മൂന്ന് വീഡിയോ ഞാൻ ലോൺ ആപ്പിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ആരാന്ന് ഞാൻ പറഞ്ഞുതരാം, ഇവർ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തം സംഭവിക്കില്ലായിരുന്നു. ലോൺ ആപ്പ് ശരിക്കും വെച്ചിട്ട് ആത്മഹത്യ ചെയ്തപ്പോൾ എത്രയോ പേരുകൾ ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റ് എറണാകുളത്ത് അവരെന്ന് പറയുകയാണെങ്കിൽ ഒരു ഫാമിലിയാണ് കൂട്ടാത്മഹത്യ ചെയ്തത്. ഇനി രണ്ടാമത്തെ കേസ് വയനാട്, അത് ഒരു വ്യക്തിയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ? ഇവർ ലോൺ എടുക്കും, ലോൺ എടുത്ത റീപേയ്മെൻറ്റിൻ്റെ മുടക്കം വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട്, അത് ഇവരുടെ വീട്ടിലത്തെ ലേഡീസിൻ്റെ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് നേക്കഡ് ഫോട്ടോസ് ഇവരെ വാട്സപ്പിലും ഇവരെ റിലേറ്റീവ്സിൻ്റെ വാട്സപ്പിലേക്കും ഷെയർ ചെയ്യാം. നമുക്കറിയാൻ കഴിഞ്ഞത് എറണാകുളത്തെ പോലെ വയനാട്ടിലുള്ളതും ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിട്ട് കൂടി അയാളുടെ വൈഫിൻ്റെ ഫോട്ടോ പിന്നെ റിലേറ്റീവ്സിന് ഇവർ ഷെയർ ചെയ്യണോ എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ആപ്പ്? ഈ ഗവൺമെൻറ് എന്താണ് ഇത് കൺട്രോൾ ചെയ്യാത്ത? ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഐഫോണിൻ്റെ സ്റ്റോറിൽ നിന്ന് ഇങ്ങനത്തെ ആപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വളരെ വിഷമമുള്ള കാര്യം. ഇപ്പം നാല് പേരാണ് ഇപ്പം മരിച്ചിരിക്കുന്നത്. അങ്ങനെ മരിക്കാൻ പറഞ്ഞ് ഇനിയും അത് തുടരും. കാരണം ഈ ലോൺ എടുത്തിട്ട് ഇവർ അടച്ചു തീരുന്നേയില്ല, ഓരോ പ്രാവശ്യം ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, പേയ്മെൻറ്റ് ഫെയിലിയർ ആവുക. അപ്പം ഈ ആപ്പുകളൊക്കെ ജെനുവിനാണോ? അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളാര് ഈ വീഡിയോ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്തിട്ട് ആരെ കൊണ്ട് ഇങ്ങനത്തെ ലോൺ ആപ്പെന്ന് പൈസ എടുപ്പിക്കാതിരിക്കുക. ഇത് പണ്ട് കാലത്തെ ബ്ലേഡുകാർ ഗുണ്ടാപിരിവ് നടത്തുന്ന പോലെയാണ്, അതിലും മോശമായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. നമുക്കറിയാം ഓപ്പറേഷൻ കുബേര കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊരു കൺട്രോൾ വന്നപ്പം ഈ ഓൺലൈനിലൂടെ ഇത്, ഇതിൽ മലയാളീസ് ആണോ ആരാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല, നോർത്ത് ഇന്ത്യൻസ് ആണ്. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറയാൻ വെച്ചാൽ ഇത് എന്ത്, എങ്ങനെ നമ്മുടെ ഫോട്ടോസ് അവർക്ക് കിട്ടുന്നു? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫോണിൽ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ പെർമിഷൻസ്. ഇപ്പൊ എൻ്റെ ഫോണിലെ പെർമിഷൻ സെക്ഷൻ എടുക്കുമ്പം അതിൽ ആദ്യം ഞാൻ കാണിക്കുന്നത് ആമസോൺ ആണ്. ആമസോൺ പറഞ്ഞ ഒരു ഷോപ്പിംഗ് സൈറ്റ് ആണ്. ഇവർക്ക് എന്തിനാണ് എൻ്റെ മൈക്കിന്റെ പെർമിഷൻ? വേറെ ഒന്നല്ല, നമ്മൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ പോലും എന്തെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ട്രാക്ക് ചെയ്യാണ്. അതാണ് മൈക്കിൻ്റെത്. പിന്നെ ക്യാമറ എന്തിനാണ് ആമസോണിന്റെ ആപ്പിന്? പിന്നെ അടുത്തതാണ് കോംബസ്, അത് റിയൽമി, സോറി ഞാൻ വിവോ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വിവോന്റെ ആപ്പ് തന്നെയാണ് ഈ ഒരു കോംബസ് എന്ന് പറഞ്ഞത്. അതിന് നമ്മുടെ ലൊക്കേഷൻ എടുക്കുന്നത്, ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അത് എനേബിൾഡ്, ഇനി അത് ഡിസേബിൾ ആക്കി വെക്കും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ അടുത്തത് നെറ്റ്ഫ്ലിക്സ്, നമുക്കറിയാം നമ്മൾ മൂവി കാണാൻ പെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് നെറ്റ്ഫ്ലിക്സ്. അതിനെന്തിനാണ് നമ്മുടെ മൈക്ക് ആക്സസ്? അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇവർ ഈ മൈക്ക് ആക്സസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ വർത്തമാനം അറിയാൻ പറ്റും. ഇതേപോലെ പല ആപ്പുകളും നമ്മുടെ സ്റ്റോറേജ് ആക്സസ് ചെയ്യും. ഇപ്പം ഇങ്ങനത്തെ ലോൺ ആപ്പിന് എന്തിനാണ് സ്റ്റോറേജ് ആക്സസ് ചെയ്യുന്നത്? ഒന്നുമല്ല, നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ ഫോണിൽ വരുന്ന ഫോട്ടോസ് അടിച്ചു മാറ്റിയിട്ട് അവർ നമ്മളറിയെ മോർഫ് ചെയ്തിട്ട് നമുക്ക് തന്നെ കാണിച്ചു. അല്ലാണ്ട് അവരിത് വിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട്, ഫോട്ടോ ആപ്പ്, നമ്മുടെ പല രൂപത്തിലേക്ക് ആക്കണം, അത് ഇൻസ്റ്റാൾ ചെയ്യരുത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. ഞാൻ മാത്രം അത് യൂസ് ചെയ്തിട്ടില്ല, കുറെ പേര് ഞാൻ മാത്രം യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ആപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പം ഈ ഒരു പറഞ്ഞ പോലെ നമ്മുടെ ഫോണിന്റെ ഫുൾ കൺട്രോൾ ഈ ഒരു ആപ്പ് ഡെവലപ്പർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് നമ്മുടെ ഫോണിലുള്ള എന്ത് ഡാറ്റയും കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയും മൈക്ക് എടുക്കും. ഇപ്പൊ ഇത് കണ്ട ആമസോണിന്റെ മൈക്ക് പറയാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നവർക്ക് കേൾക്കാം. ഇപ്പൊ ഒരു ഡെവലപ്പർ ആസ് എ ഡെവലപ്പർ ആണെങ്കിൽ അവർക്ക് ആക്കുമ്പോൾ അവർക്ക് അത് കേൾക്കാൻ പറ്റും. സോ കോർപ്പറേറ്റ് കമ്പനി ആമസോൺ, ഫേസ്ബുക്ക്, വാട്സപ്പ് അവർക്ക് ഇത് ഇല്ലാണ്ട് പറ്റില്ല. നമുക്ക് വാട്സപ്പിൽ മൈക്ക് പെർമിഷൻ കൊടുക്കാൻ ഞാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈക്ക് കൂടെ സംസാരിക്കണം, ഫേസ്ബുക്കിന് വേണം മൈക്ക്. പക്ഷേ നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു വട്ടമെങ്കിലും ആലോചിക്കണം ഇങ്ങനത്തെ തേർഡ് പാർട്ടി ചാത്തൻ ആപ്സിന്, ഞാൻ അങ്ങനത്തെ വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നത്, ചാത്തൻ ആപ്സിന് കൊടുക്കുമ്പോൾ നമുക്ക് 5000 കിട്ടും. ചിലപ്പോൾ പോവാൻ ഒരാൾ 100,000 വരെ അടച്ചു തീർത്തിട്ടുണ്ട്, കാരണം അവരെ ഫാമിലീൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ഇതിനെ അറുതി വയ്ക്കാൻ ഗവൺമെൻറ് ഒരു കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നില്ല. ശരിക്കും ഇത് ഇല്ലീഗൽ ആപ്സാണ്, RBIന്റെ അൺട്രോൾ കൺട്രോളിൽ ഇല്ലാത്ത ബാങ്ക്സ് ആണ് കൊടുക്കുന്നത്, ഇൻക്ലൂഡിങ് ജസ്റ്റ് മണി. അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തും,
നമ്മൾ പറയും അങ്ങനെ ശരിക്കും അവരെ പ്രാങ്ക് ചെയ്ത് ഒരു യൂട്യൂബർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ച് ഭീഷണിയാണ്, ലേഡീസ് ആണ് വിളിക്കുന്നത്. ചില മലയാളി ഉണ്ടാവും, അധികം നോർത്ത് ഇന്ത്യൻസ് ആണ്. പിന്നെ അവർക്ക് കോൾ സെന്ററിൽ, കേരളത്തിലുള്ള കോൾ സെന്റേഴ്സ് ആയിട്ട് ഇവരെ ടൈപ്പ് ഉണ്ട്. അപ്പം ഒരു കാരണവശാലും ഇങ്ങനത്തെ ലോൺ ആപ്പിൽ നിന്ന് നിങ്ങൾ ക്യാഷ് എടുക്കാതിരിക്കാൻ, നിങ്ങൾ അതിലും ഭേദം വേറെ ആരോടെങ്കിലും ക്യാഷ് കടം വാങ്ങണമായിരിക്കും. കാരണം ഇങ്ങനെ ഉള്ള ലോൺ ആപ്സ് കൊണ്ട് ഇങ്ങനത്തെ ദോഷങ്ങളുണ്ട്. പിന്നെ പലർക്കും ഉള്ള സംശയമാണ് നമ്മുടെ യു പി ഐ ആപ്സ് ആയിട്ടുള്ള ഗൂഗിൾ പേ, പേ ടി എം, ഫോൺ പേ, ഇതിന്ന് ലോണ് കൊടുക്കുന്നുണ്ടോന്ന്. അതിന്ന് ലോൺ എടുത്ത കുഴപ്പമില്ല, ഒരിക്കലും അവർ ലോൺ കൊടുക്കണില്ല. നിങ്ങൾക്ക് കാണാം സ്ക്രീനിൻ്റെ ഇത് കണ്ടോ, ഇതിൽ ക്രെഡിറ്റ് ആൻഡ് ഫിനാൻസ് സെക്ഷൻ. നമുക്ക് പേയ്മെന്റ് അടയ്ക്കാനും അതേപോലെ തന്നെ ലോൺ എടുക്കാനും പല ബാങ്കുകളുണ്ട്, നമ്മുടെ ഇ എം ഐസ് ഒക്കെ അടയ്ക്കാനുള്ള പോലെ. അപ്പൊ അത് ലിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവരും ലിസ്റ്റ് ചെയ്യും. ഈ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാഷി നിങ്ങൾക്ക് കാണാം, ഡി എം ഐ ഫിനാൻസ് കാണാം, ഫിനോവ കാണാം, കാഷ്രി കാണാം. ഇതൊക്കെ ഇങ്ങനത്തെ തേർഡ് പാർട്ടി ആപ്സ് ആണ്. ഈ കാഷി എന്നാണ് ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആപ്പുകളിൽ നിന്ന് ഒരു കാരണവശാലും, നീ ഗൂഗിൾ പേയിലുണ്ട്, ഞാൻ അതിന്നാണ് ലോൺ എടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതെല്ലാം തരികട ആപ്സ് ആണ്, തരികട ആപ്സ് ആണ്. നിങ്ങളുടെ ക്യാഷും പോ, മാനവും പോ. പണ്ട് പറഞ്ഞ പോലെ ധനനഷ്ടം, മാനഹാനി, സമയനഷ്ടം എല്ലാമാണ്. ഇത് നിങ്ങൾക്ക് വളരെ ക്രൂഷ്യലാണ്. കാരണം നിങ്ങളുടെ ഫാമിലി ഫോട്ടോസ് നമ്മുടെ ഫോണിൽ അറിയാം, നമ്മുടെ എല്ലാ ഫോട്ടോസും ഉണ്ടാവും. അപ്പൊ അതിൽ ഫാമിലി ഫോട്ടോസൊക്കെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ വളരെ കാര്യമുണ്ട്. പിന്നെ ഇവർ ചെയ്ത സൂയിസൈഡിന്റെ വളരെ കഷ്ടമുള്ള കാര്യമാണ്. ഇത് ഗവൺമെന്റ് തലത്തിലും ഈ വീഡിയോ ഒന്ന് നിങ്ങൾ എത്തിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആപ്സ് ബാൻ ചെയ്യണം. ആപ്പുകൾ ബാൻ ചെയ്യാൻ നമ്മുടെ ഇന്ത്യയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. കേന്ദ്ര സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആപ്പുകൾ ബാൻ ചെയ്യാൻ പറ്റും. പുതിയത് വരാണെങ്കിൽ അതിനെ കൺട്രോൾ കൊണ്ടുവരാനും പറ്റും. കാരണം ടിക്ടോക്ക് ഇവിടെ ബാൻ ചെയ്തു, അതേപോലെ തന്നെ യു സി ബ്രൗസർ ബാൻ ചെയ്തു, ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നില്ല. അതേപോലെ എത്രയോ ചൈനീസ് ആപ്സ് ബാൻ ചെയ്ത പോലെ തന്നെ ഇങ്ങനത്തെ ഫിനാൻസ് ആപ്സ് ഇൻക്ലൂഡിങ് ജസ്റ്റ് മണി അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് ചെയ്യണം. അതിനുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിൻസും കാര്യങ്ങളും നമുക്ക് കൈകോർത്തുകൊണ്ട് മുമ്പോട്ട് പോകാം. അതിന്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ. പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു ആപ്പൊന്നും പൈസ എടുക്കരുത്. ഓക്കെ, ബൈ.